എട്ട് മണിക്കൂർ കൊണ്ട് അവസാനിക്കേണ്ട തിരിച്ചെത്തേണ്ടിയിരുന്ന ഒരു വിനോദയാത്ര. അത് അവസാനിച്ചില്ലെന്ന് മാത്രമല്ല അതിന്റെ ഭാഗമായ അഞ്ചു പേർ അറ്റ്ലാന്റിക് സമുദ്ര അന്തർഭാഗത്തെ എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. ജീവനോടെ കണ്ടെത്തനാകുമോ ആ അഞ്ചുപേരെ? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ അഞ്ചു പേരുമായി പുറപ്പെട്ട ജലപേടകം ടൈറ്റൻ ഇപ്പോഴും കാണാമറയത്ത്. പേടകത്തിനുള്ളിലെ ഓക്സിജൻ തീരാറാകുന്നു എന്നത് കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ അഞ്ചുപേരുമായി പുറപ്പെട്ട ഓഷ്യൻ ഗേറ്റ് എക്സ്പിഡിയേഷൻസിന്റെ ടൈറ്റൻ എന്ന ജലപേടകം എവിടെയെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. പേടകത്തിനുള്ളിലെ ഓക്സിജൻ അപകടകരമായ അളവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത യാത്രികരുടെ ബന്ധുക്കളെയും രക്ഷാപ്രവർത്തകരുടെയും നെഞ്ചിടിപ്പ് ഏറ്റുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ 96 മണിക്കൂർ വരെ ആവശ്യമായ ഓക്സിജൻ ടൈറ്റനിലുണ്ട്. എന്നാൽ കാണാതായി ദിവസങ്ങൾ പിന്നിടുമ്പോൾ പേടകത്തിനുള്ളിലെ ഓക്സിജന്റെ അളവ് കുറയുകയാണ്. അമേരിക്കൻ സമയം ഞായറാഴ്ച പുലർച്ചെയാണ് ടൈറ്റനുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നത്. അന്നു മുതൽ 4 ദിവസമായി അറ്റ്ലാന്റിക്കിൽ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് ടൈറ്റൻ. 3 ദിവസത്തിൽ അധികമായി ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഓക്സിജന്റെ അളവ് താഴുന്നതുമറിഞ്ഞ് നിസ്സഹായതയോടെ പരകോടിയിലൂടെയാണ് ഇപ്പോൾ ആ യാത്രികർ കടന്നുപോകുന്നത്. US, കാനഡ, ഫ്രാൻസ് എന്നിവയുടെ സംയുക്ത രക്ഷാപ്രവർത്തനമാണ് മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമുദ്രാന്തർഭാഗത്തെ ബുദ്ധിമുട്ടുകൾ, മോശം കാലാവസ്ഥ തുടങ്ങിയ വെല്ലുവിളികൾ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട്. ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡിഷൻസിന്റെ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായ സ്റ്റോക്ടൺ റഷ്, ബ്രിട്ടീഷ് ശതകോടീശ്വരൻ ഹാമിഷ് ഹാർഡിംഗ്, പാകിസ്ഥാൻ വ്യവസായ ഭീമൻ ഹർഷാദ ദാവൂദും മകൻ സുലൈമാനും ഫ്രഞ്ച് സമുദ്ര പര്യവേഷകൻ പോൾ ഹെൻറി നാർജിയോലറ്റ് എന്നിവരാണ് ടൈറ്റൻ പേടകത്തിനുള്ളത്. ഇതിൽ സ്റ്റോക്ടൺ റഷാണ് പേടകം നിയന്ത്രിക്കുന്നത്. പുറത്തുനിന്ന് മാത്രം തുറക്കാവുന്ന വിധത്തിലാണ് ടൈറ്റൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ പേടകം കണ്ടെത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് മാത്രമേ അതിനുള്ളവരെ പുറത്തേക്ക് ഇറക്കാനാകൂ. സമുദ്രോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തരത്തിൽ ടൈറ്റനെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷ ചില വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രികർ അബോധാവസ്ഥയിലാണെങ്കിൽ കൂടിയും ജലോപരിതലത്തിലേക്ക് എത്തിപ്പെടാനുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ ടൈറ്റാനിലുണ്ടെന്നാണ് വിവരം. 22 അടിയാണ് ടൈറ്റന്റെ നീളം. സമുദ്രോപരിതലത്തിൽ നിന്ന് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുടെ സമീപത്തെത്തി തിരിച്ചെത്താൻ 8 മണിക്കൂറാണ് ആവശ്യമുള്ളത്. എന്നാൽ ടൈറ്റൻ കാണാതായിട്ട് 4 ദിവസമാവുകയാണ്. സമുദ്രോപരിതലത്തിൽ നിന്ന് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുടെ അരികിലേക്ക് എത്താൻ ഏകദേശം 3 മണിക്കൂറാണ് വേണ്ടിവരിക. പോളർ പ്രിൻസ് എന്ന കപ്പലിൽ നിന്നാണ് ടൈറ്റൻ യാത്ര പുറപ്പെട്ടത്. സമുദ്രത്തിലേക്ക് ഊളിയിടുന്നതിന് പിന്നാലെ ഷോർട്ട് ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയാണ് ഉപരിതലത്തിലുള്ള ക്രൂവുമായി ടൈറ്റൻ ആശയവിനിമയം നടത്തുക. ടൈറ്റനുള്ളിൽ ഇരിപ്പിടങ്ങൾക്കുള്ള സ്ഥലമില്ല. യാത്രികർ നിലത്ത് കാലുമടക്കി ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ടോയ്ലറ്റ് പേടകത്തിലുണ്ടെങ്കിലും അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് വിവരം. ടൈറ്റൻ അപ്രത്യക്ഷമായ സ്ഥലത്തുനിന്ന് ബുധനാഴ്ച ചില ശബ്ദങ്ങൾ കേട്ടിരുന്നു. ഇവിടം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്.